കോൺഗ്രസ് ഉറച്ചു നിന്നാൽ കേരളത്തിൽ ബി ജെ പിക്ക് കാലുകുത്താൻ പറ്റില്ല. കോൺഗ്രസ് ഉറച്ചു നിന്നാൽ, ഞാൻ പ്രകാശ് ജാവ്ദേക്കറെ ഇരുത്തി കൊണ്ടാണ് ഞാൻ സംസാരിച്ചത്. ജാവ്ദേക്കറോട് ഞാൻ പറഞ്ഞു, ജാവ്ദേക്കറെ നിങ്ങൾ ഇനിയും രണ്ട് പേര് രണ്ട് ജോഡി ചെരുപ്പും കൂടെ മേടിച്ചുകൊണ്ട് വന്നാൽ തേയ്യല്ലാതെ, അത് തേഞ്ഞു പോകുന്നതല്ലാതെ കേരളത്തിൽ ഒരു ഇഞ്ച് സ്ഥലം ഞങ്ങൾ തരില്ല. ഡൽഹിയിൽ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്നൊരു ലേഖനം ഇവിടുത്തെ ഒരു ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അത് വായിച്ച് അങ്ങനെ ഒരു പരാതി തയ്യാറാക്കി അത് രാജ്യസഭ അധ്യക്ഷനായിരിക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. എന്നെ ഇങ്ങനെ ഒരു അസാധാരണമായ സാഹചര്യത്തിൽ വിളിച്ചു വരുന്നു. സി പി എമ്മിൻ്റെ പ്രസ്താവന വന്നു, ശശി തരൂർ എന്നുള്ളൊരു എം പി അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്തു. പക്ഷെ കേരളത്തിലെ മറ്റ് ഒരു യു ഡി എഫ് എം പിമാരും അത് സംബന്ധിച്ചൊരു പ്രസ്താവന നടത്തിയിട്ടില്ല, കോൺഗ്രസ് പാർട്ടി നടത്തിയിട്ടില്ല. ബി ജെ പിക്കെതിരെ ശക്തമായി പോരാടുന്നതിൽ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള യു ഡി എഫ് എം പിമാർ വേണ്ടത്ര ജാഗ്രത കാണിക്കുന്നില്ല എന്നുള്ളത് എൻ്റെ വിമർശനം തന്നെയാണ്. രാജ്യസഭാ എം പി, മാധ്യമപ്രവർത്തകൻ, സി പി എം നേതാവ് ശ്രീ ജോൺ ബ്രിട്ടാസ് ആണ് ഇന്ന് ടി എം ജെ ലീഡേഴ്സിൽ. സ്വാഗതം ശ്രീ ജോൺ ബ്രിട്ടാസ്. താങ്ക് യു. താങ്കൾക്ക് അസാധാരണമായൊരു നോട്ടീസ് താങ്കളുടെ അധ്യക്ഷനിൽ നിന്ന്, സഭാധ്യക്ഷനിൽ നിന്ന് കിട്ടിയിട്ട് കുറച്ച് ദിവസമായിട്ടുള്ള വലിയ വാർത്തയായത്. അതിന് വിശദീകരണം മറുപടി താങ്കൾ കൊടുത്തോ? കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും കൊടുക്കുക? അല്ല, അദ്ദേഹത്തിനെ ഞാൻ നേരിട്ട് കണ്ടിരുന്നു. അദ്ദേഹം നേരിട്ട് കാണണമെന്ന് പറഞ്ഞ് നേരിട്ട് കണ്ടിരുന്നു. അപ്പോൾ വാക്കാലുള്ള ഒരു മറുപടി ഞാൻ കൊടുത്തു. പക്ഷേ അതിൽ അദ്ദേഹം തൃപ്തനാകാതെ വിശദമായ മറുപടി വേണമെന്ന് പറഞ്ഞപ്പോൾ പരാതിയുടെ പകർപ്പ് എനിക്ക് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പരാതിയുടെ പകർപ്പ് വിശദമായിട്ടുള്ള പ്രതികരണത്തിന് വേണ്ടി എനിക്ക് കൈമാറുകയും ചെയ്തു. പക്ഷേ ആ പകർപ്പ് ഞാൻ മുഴുവൻ വായിച്ചപ്പോൾ എന്നെ ഞെട്ടിപ്പിക്കുകയാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ, ചെറിയ ആരോപണമൊന്നും അല്ല, രാജ്യദ്രോഹമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും വലിയ കനപ്പെട്ട ആരോപണം എനിക്കെതിരെ ഉയർന്ന സ്ഥിതിക്കും, ഇതുവരെ ഇല്ലാത്തൊരു കീഴ്വഴക്കപ്രകാരം ഒരു ഉപരാഷ്ട്രപതി അല്ലെങ്കിൽ രാജ്യസഭയുടെ അധ്യക്ഷൻ തന്നെ ഇങ്ങനൊരു വിശദീകരണം തേടിയ സ്ഥിതിക്കും കുറച്ച് കൂലങ്കഷമായിട്ട് നന്നായിട്ട് ആലോചിച്ചിട്ടേ മറുപടി കൊടുക്കാൻ പാടുള്ളൂ. എന്താ കാരണം വെച്ചാൽ, ഇതൊക്കെ നാളെ ചരിത്രത്തിൻ്റെ ഒരു ഏടാകാൻ പോകുന്നതാണ്. ഇന്ത്യൻ ജനാധിപത്യ പ്രക്രിയയിലെ ആദ്യത്തെ സംഭവമാണ് പാർലമെൻ്ററി ഡെമോക്രസിയിൽ. അപ്പോൾ ഒന്ന് മറുപടി കൊടുക്കണമോ, കൊടുക്കുവാണെങ്കിൽ എന്തായിരിക്കണം എഴുതണം, ഇത് സംബന്ധിച്ചൊരു ധാരണ ഉണ്ടാക്കിയിട്ട് മറുപടി നൽകാമെന്ന് പറഞ്ഞു. ഒരു രാഷ്ട്രീയ പ്രവർത്തനമായിട്ടുള്ള താങ്കൾ ഒരു ലേഖനം എഴുതിയാൽ എങ്ങനെയാണ് അത് രാജ്യദ്രോഹമൊക്കെ ആകുക? എന്താ അതിനകത്ത് ആ പരാതിയിൽ യഥാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഇത് രസകരമായൊരു കാര്യം. ഇത് ഇന്ത്യൻ എക്സ്പ്രസ്, ഡൽഹിയിലെ ഇന്ത്യൻ എക്സ്പ്രസ്, ഇതിപ്പോൾ പറയുന്നതിന് ബുദ്ധിമുട്ടില്ല, ഞാൻ പറയാൻ പോവാണ്. അവരാവശ്യപ്പെട്ടിട്ട് എഴുതിയതാണ്, ഞാനങ്ങോട്ട് കെട്ടിക്കറി എഴുതിയതൊന്നല്ല. അതായത് അമിത്ഷയുടെ പരാമർശം വലിയ വിവാദം സൃഷ്ടിച്ചു. കേരളത്തിലെ വിവിധ രാഷ്ട്രീയ നേതാക്കൾ, മുഖ്യമന്ത്രി ഇവരൊക്കെ പ്രതികരിച്ചപ്പോൾ അവരിങ്ങനെ ഒപ്പീനിയൻ പീസസ് അവർ ചോദിച്ചു വാങ്ങും. അപ്പോൾ അതിനോട് ഒരു പീസ് എഴുതാൻ പറ്റുമെന്ന് ചോദിച്ചു. ഈ വിഷയത്തിൽ എഴുതാൻ പറഞ്ഞു, ഈ വിഷയത്തിൽ. അങ്ങനെ ആ വിഷയത്തിലൊരു അഭിപ്രായം രേഖപ്പെടുത്തിക്കൊണ്ടൊരു പീസ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ പീസ് എഴുതി കൊടുക്കുകയത്. എന്തുകൊണ്ടെന്നാൽ അവർ വളരെ കൃത്യമായിട്ട് ഇങ്ങനെയുള്ള ഓപ്പൺ പേജസ്, വിവിധ അഭിപ്രായങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പത്രമാണ്, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു പത്രമാണ്, ഈ രീതിയിൽ നല്ല രാഷ്ട്രീയ പത്രം എന്ന് പറയാവുന്നൊരു പത്രമാണ്. എന്നാൽ സർക്കാരിനെതിരെയുള്ള ഒരു പത്രവുമല്ല. അതെ. അപ്പം അവർ നോക്കുമ്പോൾ അമിത്ഷാ കർണാടകയിൽ നടത്തിയൊരു പരാമർശമുണ്ട്, അത് വളരെ പ്രകോപനപരമായിട്ടൊരു പരാമർശമാണ്. അതായത് നിങ്ങളുടെ അയൽവക്കത്ത് കേരളമുണ്ട്, സൂക്ഷിക്കണം. അപ്പം അയൽവക്കത്ത് കേരളമുണ്ടെന്ന് പറയുമ്പോൾ ഒന്ന് പാകിസ്ഥാനുണ്ടെന്ന് അഫ്ഗാനിസ്ഥാനുണ്ടെന്ന് പറയുന്ന പോലെയാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഐക്യവും അഖണ്ഡതയും കാത്തു സംരക്ഷിക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള ഒരാളാണ് ആഭ്യന്തരമന്ത്രി. അദ്ദേഹത്തിൻ്റെ ഡയറക്റ്റ് റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ഞാനാണ് താങ്കളെ ലേഖനം തുടങ്ങുന്നത്. ലേഖനം തുടങ്ങുന്നത് എങ്ങനെയാണ്? 153A പാഠം അറിയില്ലെങ്കിലും നിശ്ചയമായിട്ടും ഇത് പറ്റി അറിയേണ്ട ആളാണല്ലോ. അറിയേണ്ട, കാരണം വെച്ചാൽ ഒരു സംസ്ഥാനത്ത് ഇരുന്നുകൊണ്ട് മറ്റൊരു സംസ്ഥാനത്തിനെതിരെ ഇങ്ങനെ പരാമർശം നടത്തുമ്പോൾ രണ്ട് സംസ്ഥാനങ്ങൾക്കിടയിലുള്ള ജനങ്ങൾക്കിടയിൽ ഒരു സ്പർദ്ധ സൃഷ്ടിക്കുകയാണ്. ഒരു ആഭ്യന്തരമന്ത്രി എങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. അപ്പോൾ അദ്ദേഹത്തെ ഇത് ഓർമ്മപ്പെടുത്തിയതാണ്. രണ്ട്, ഈ പറയുന്ന ഇന്ത്യ എന്നുള്ള രാജ്യം ഭരണഘടനയുടെ ഒന്നാമത്തെ വകുപ്പ് പ്രകാരം, ആർട്ടിക്കിൾ പ്രകാരം, യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. അതെ. അപ്പം നിങ്ങൾ ഈ പറഞ്ഞ കേന്ദ്രമന്ത്രി ആയിരിക്കുന്നത് ഈ ഭരണഘടന വിഭാവനം ചെയ്യുന്ന സംസ്ഥാനങ്ങളുടെ ഒരു ഒരു ഒരുമയ്ക്ക് മേലാണ്. അതെ. അപ്പോൾ അങ്ങനെയുള്ളൊരു പദവി അലങ്കരിക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെ കേരളത്തെ ഇങ്ങനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ പാടുണ്ടോ എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ലേഖനം എഴുതുന്നത്. യഥാർത്ഥത്തിൽ അമിത്ഷയുടെ നിയമലംഘനം ചൂണ്ടിക്കാണിച്ച് ഞാനിപ്പോൾ നിയമലംഘനം നടത്തുന്നത് അല്ല. അതാണ് എനിക്ക്, ഞാൻ താങ്കളുടെ ഒന്ന് രണ്ട് അഭിമുഖങ്ങൾ കണ്ടു, താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ കണ്ടു, ഈ ലേഖനം വായിച്ചു, എനിക്ക് മനസ്സിലായിട്ടില്ല എന്താണ് ഇതിനകത്തൊരു പരാതിക്കാരനെ ചൂണ്ടിക്കാട്ടാൻ പറ്റുക എന്ന്. അതായത് അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവന, അതിനകത്തെ കുഴപ്പങ്ങൾ ഒരു രാഷ്ട്രീയ പ്രവർത്തന എം പി എന്ന നിലയിൽ താങ്കൾ ലീഗലി ചൂണ്ടിക്കാണിക്കുന്നു, അതിനകത്ത് എന്തെങ്കിലും അൺപാർലമെൻ്ററി ആയിട്ടുള്ള വാക്കുകളൊന്നും പ്രയോഗിച്ചിട്ടുമില്ല. അപ്പോൾ അതിനകത്ത് എന്താണ് ഈ പരാതിക്കാരന്
താങ്കൾ രാജ്യദ്രോഹം ചെയ്തിരിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിക്കാനായിട്ടുള്ളത്? എന്താ പരാതിയിൽ പറയുന്നത്? യഥാർത്ഥത്തിൽ ഇപ്പം ഞാനിപ്പോൾ സി പി എമ്മിൻ്റെ ഒരു രാജ്യസഭാ അംഗമല്ല എന്ന് വിചാരിച്ചു. എനിക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നും ഇല്ലെങ്കിൽ പോലും ഞാൻ അങ്ങനെ എഴുതുകയുള്ളൂ. അതെ, എന്നെ കുറിച്ച് അങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. എന്നാൽ അമിത്ഷയുടെ പരാമർശം ശരിയാണെന്ന് ഏതെങ്കിലും ഒരു ബി ജെ പി നേതാവിന് കേരളത്തിൽ നിന്ന് പറയാൻ പറ്റുമോ? കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ബി ജെ പി നേതാവിനെ ഞാൻ വെല്ലുവിളിക്കുകയാണ്, അമിത്ഷാ പറഞ്ഞത് ശരിയാണ് എന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടവർക്ക്? തൻ്റെ ഇടമില്ല. അപ്പം ഞാനിപ്പോൾ ഒരു എം പിയോ സി പി എമ്മിൻ്റെ പ്രവർത്തകനോ ഒന്നും അല്ല, ഒരു സാധാരണ പൗരൻ, വെറും ഒരു നിരീക്ഷകനാണെങ്കിൽ പോലും ഞാനൊരു ലേഖനം എഴുതുകയാണെങ്കിൽ അങ്ങനെ എനിക്ക് എഴുതാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളൊരു ലേഖനത്തെ ഈ രീതിയിൽ കാണുമ്പോഴാണ് എൻ്റെ അതൊരു ദുരൂഹതയുണ്ടെന്ന്. കാരണം എന്ന് വെച്ചാൽ ഇത് ഡൽഹിയിലെ ഇന്ത്യൻ എക്സ്പ്രസ്സാണ്, ഇവിടുത്തെ ഇന്ത്യൻ എക്സ്പ്രസ്സല്ല. ഡൽഹിയിലെ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്നൊരു ലേഖനം ഇവിടുത്തെ ഒരു ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അത് വായിച്ച് അങ്ങനെ ഒരു പരാതി തയ്യാറാക്കി അത് രാജ്യസഭാ അധ്യക്ഷനായിരിക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ബിക്കോസ് അങ്ങനെ ഒരു പ്രീസിഡൻറ്റും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ എത്രയോ ലേഖനങ്ങൾ ഈ പറഞ്ഞ ഡൽഹി ഇന്ത്യൻ എക്സ്പ്രസ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പർട്ടിക്കുലറായിട്ടുള്ളൊരു ഒരു ഒരു നടപടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. താങ്കൾ അദ്ദേഹത്തോട് അധ്യക്ഷനോട് ഇക്കാര്യം വിശദീകരിച്ചല്ലോ നേർക്ക് നേർ കണ്ടിട്ട്. അപ്പോൾ ഇതിനകത്ത് എന്ത് രാജ്യദ്രോഹമാണുള്ളത് എന്ന് താങ്കൾ അദ്ദേഹത്തോട് സ്വാഭാവികമായി ഞാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം എന്നുള്ളൊരു മൗലികാധികാരത്തെ മുൻനിർത്തി ഞാൻ എഴുതിയിട്ടുള്ളൊരു ലേഖനമാണ്. അതിനകത്ത് ആരും തകരാറുമില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞല്ല, ഈ കത്തിൽ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ്, നിങ്ങൾ വിശദമായിട്ട് പ്രതികരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കത്ത് ഞാൻ കണ്ടിട്ടില്ല, കാണാത്ത കത്തിനെ കുറിച്ച് എങ്ങനെയാണ് എനിക്ക് പ്രതികരിക്കാൻ പറ്റുന്നത്? അപ്പം അദ്ദേഹം എന്നെ അടുത്ത് ഒന്ന് ഓടിച്ചു നോക്കാൻ വേണ്ടി തന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇത് ഒരു തരത്തിലും നിലനിൽക്കുന്നതല്ല. ഞാൻ പിന്നെ അദ്ദേഹത്തിൻ്റെ അധികാരത്തെ ഞാൻ ചോദ്യം ചെയ്യാൻ പോകില്ല. എന്നാൽ കാരണം വെച്ചാൽ അദ്ദേഹം വളരെ മര്യാദയ്ക്ക് എന്നോട് പെരുമാറി. അദ്ദേഹത്തിൻ്റെ അധികാരത്തെക്കുറിച്ച് ഒരു സ്വാഭാവികമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. പക്ഷേ ഞാൻ ആ ഒരു മീറ്റിങ്ങിൽ ഞാൻ അതിലേക്ക് ഞാൻ കടന്നില്ല. എന്നുവെച്ചാൽ ഞാൻ അദ്ദേഹം വിളിച്ചൊരു മീറ്റിങ്ങിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിന് അധികാരമില്ല എന്ന് ഞാൻ പറഞ്ഞ് അദ്ദേഹത്തെ ഞാൻ ഒഫൻഡ് ചെയ്തില്ല. എന്നാൽ കാരണം വെച്ചാൽ അദ്ദേഹം വലിയൊരു ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്യേണ്ട ഒരു പ്രശ്നം അവിടെ അപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചോദ്യം ചെയ്തില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞല്ല, അപ്പം ഞാൻ പറഞ്ഞു പരാതിയുടെ പകർപ്പ് തരുമോ? ആദ്യം പരാതിയുടെ പകർപ്പ് തരാതെ എനിക്ക് വിശദമായ പ്രതികരണം നടത്താൻ കഴിയില്ല എന്ന് ഞാൻ സൂചിപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണ് അദ്ദേഹം പരാതിയുടെ പകർപ്പ് എനിക്ക് നൽകുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ പരാതിയുടെ പകർപ്പുകൾ ബി ജെ പിയുടെ പല കേന്ദ്രങ്ങളിൽ നിന്നും പല പത്രക്കാർക്കും ഡൽഹിയിലെ പത്രക്കാർക്ക് പോവുകയും രാജ്യസഭാ സെക്രട്ടേറിയറ്റിൽ നിന്ന് തന്നെ ഇങ്ങനെ എന്നെ വിളിച്ചു വരുത്തിയെന്നു, എന്നെ എന്തോ വല്ലാത്ത എന്തോ വലിയ പരിപാടിയിലേക്ക് വിളിച്ചു വരുത്തി എന്നുള്ള രീതിയിലുള്ള ഒരു പ്രചരണം. ഈ പരാതിയിൽ താങ്കളുടെ വായനയിൽ എന്തെങ്കിലും ഈ ഇങ്ങനെയൊരു നടപടിയെടുക്കാൻ തക്ക പോയിന്റ് ചൂണ്ടിക്കാണിക്കുന്നുണ്ടോ? ഇല്ല, ഒന്നുമില്ല. അതെ, പൊതുവായിട്ടാണ് കാടടച്ച് എന്താണ് വെടിവെക്കുകയാണ്. ഞാൻ ഇങ്ങനെയുള്ള രാജ്യദ്രോഹം ചെയ്യുന്ന ഒരാളാണ് എന്ന് എൻ്റെ നടപടികളൊക്കെ അങ്ങനെയാണ്. ഇത് ഈ ലേഖനത്തിൽ ഇന്ന് ഒരു രാജ്യദ്രോഹപരമായിട്ടുള്ള സെന്റൻസ് അമിത്ഷേനെ ഇങ്ങനെ പ്രകീർത്തിക്കുന്നുണ്ട്. പക്ഷേ സ്വാഭാവികമായിട്ടും ഒരു ബി ജെ പി നേതാവ് അമിത്ഷയെ പ്രകീർത്തിക്കുന്നതിൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. ഇത് എന്തുകൊണ്ട് താങ്കൾ, അതായത് താങ്കൾ വ്യക്തിപരമായിട്ട് അതിശക്തമായിട്ടുള്ള പ്രസംഗം പാർലമെൻറ്റിനകത്തും പുറത്തുമൊക്കെ നടത്താറുണ്ട്, അവിടെ താങ്കൾക്ക് ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ അറിയാവുന്നതുകൊണ്ട് ഞാനിപ്പോൾ കുറേ പ്രസംഗങ്ങൾ ഓടിച്ച് കേട്ട് നോക്കുമ്പോഴേ താങ്കൾ ഒരല്പം പരിഹാസ ടോണിലൊക്കെ അവിടെ അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വ്യക്തിപരമായിട്ട് താങ്കൾക്കെതിരെയുള്ള ഒരു നടപടിയായിട്ടാണോ കാണേണ്ടത്, അല്ലെങ്കിൽ സി പി എം എന്ന പാർട്ടിയുടെ ഒരാൾ കേരളത്തിൽ നിന്ന് വന്നിട്ട് ഈ രാഷ്ട്രീയത്തെ ഇങ്ങനെ വല്ലാതെ എതിർക്കുന്നു എന്ന തോന്നലുകൊണ്ടായിരിക്കുമോ ഇങ്ങനെ ഒരു നടപടി? അല്ല, ഞാനൊരു വ്യക്തിപരമായിട്ട് എന്നെ കാണുന്നില്ല. പക്ഷേ ഇവരുടെ ഒരു പൊതു പ്രവണത എന്ന് പറയുന്നത് ഇവർക്ക് അസ്വസ്ഥ ജനിപ്പിക്കുന്ന രീതിയിൽ ആൾക്കാർ ശബ്ദിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെ വാചാലമാകുന്ന ആൾക്കാരെ, അല്ലെങ്കിൽ അങ്ങനെ സംസാരിക്കുന്ന ആൾക്കാരെ പൊതുവെ നിശബ്ദരാക്കുക എന്നുള്ളൊരു ഒരു രീതിയുണ്ട്. അത് വളരെ ഫലപ്രദമായി തന്ത്രപരമായിട്ട് അനുവർത്തിച്ചു പോകുന്നൊരു രീതിയാണ് പാർലമെൻറ്റിനുള്ളിലും വെളിയിലും. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് എന്നെ മാത്രമല്ല, ഇടതുപക്ഷത്തെ പല ആൾക്കാരെ അവർ നിശബ്ദരാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഇക്കാര്യത്തിൽ ബി ജെ പിയുടെ ഒരു ഐഡിയോളജിയെ, ആശയഗതിയെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് ഇന്ന് ഇടതുപക്ഷമാണ്. അപ്പോൾ ഇടതുപക്ഷത്തെ ഒരു എം പി എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും ഞാൻ വളരെ അതിശക്തമായിട്ട് തന്നെ പാർലമെൻറ്റിൽ ഞാൻ ഇവർക്കെതിരെ ആഞ്ഞടിച്ചിട്ടുണ്ട്. അവരെ ഇരുത്തിക്കൊണ്ടാണ് ഇതെല്ലാം പറയുന്നത്. അപ്പോൾ അതിൻ്റെ അസ്വസ്ഥതകൾ ഉണ്ടാകാം. പക്ഷെ പൊതുവെ എതിർശബ്ദങ്ങൾ ഇല്ലാതാക്കുക, എതിരെ സംസാരിക്കുന്നവരെ നിശബ്ദരാക്കുക എന്നുള്ള ഒരു പൊതു അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. പക്ഷേ എന്നെ അമ്പരപ്പിക്കുന്നത് എങ്ങനെയാണ് ഇത്ര ബ്ലേറ്റൻ്റായിട്ട് നഗ്നമായിട്ട് ഒരു ഭരണഘടനാ ഓഫീസിനെ ഇതിലേക്ക് വലിച്ചെടുക്കുന്നുള്ളത്. അതാണ് യഥാർത്ഥത്തിൽ ഇതിനകത്ത് ഏറ്റവും
അമ്പരപ്പിക്കുന്ന അന്താളിപ്പിക്കുന്ന ഒരു സംഭവം. ഇവരിങ്ങനെ എനിക്കെതിരെ പ്രസ്താവന നടത്തുകയോ പരാതിപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന മനസ്സിലാക്കാം. ഇനിയിപ്പോൾ പോലീസിലോ കോടതികളിലോ ഒക്കെ പോയാൽ മനസ്സിലാക്കാം. പക്ഷേ ഇന്ത്യയുടെ രണ്ടാമത്തെ പദവിയാണ് ഉപരാഷ്ട്രപതി എന്ന് പറയുന്നത്. ആ പദവിയിലുള്ള ഒരു വ്യക്തിയെ ഇതിലേക്ക് വലിച്ചിഴക്കിയാണ് ഇവരുടെ വളരെ സങ്കുചിതമായിട്ടുള്ള ഒരു രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ഒരു ഭരണഘടനാ സ്ഥാപനത്തെ വലിച്ചഴിക്കുമ്പോൾ ഏതറ്റം വരെ ഇവർ പോകുമെന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണ് എനിക്ക് തരുന്നത്. ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധിക്കെതിരായുള്ള നടപടിയാണെങ്കിലും മുൻകാലങ്ങളിൽ അങ്ങനെ കേട്ടിട്ടില്ലാത്ത വിധമുള്ള ഇത്തരം ഉപയോഗങ്ങൾ അല്ലെങ്കിൽ ദുരുപയോഗങ്ങൾ എന്ന് പറയാവുന്നത് നടക്കുകയാണല്ലോ. അവരതിനെ രാഹുൽ ഗാന്ധിക്കെതിരായുള്ള നടപടിയെ കോൺഗ്രസ് അങ്ങനെ ഒരു ദുരുപയോഗമായിട്ടാണല്ലോ കാണുന്നത്, വിമർശിക്കുന്നത്. ഇത് നേരത്തെ താങ്കൾ ഒരുപാട് കാലം പാർലമെൻറ്റിൽ ഈ പറയുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭവങ്ങൾ ഉണ്ടാകുന്ന കാലത്ത് രാജ്യതലസ്ഥാനത്ത് മാധ്യമപ്രവർത്തനമായിട്ട് ഇരുന്ന ആളാണ്. ഇത് യഥാർത്ഥത്തിൽ വല്ലാത്ത തോതിൽ നമ്മുടെ ഒരു പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ വഴിയിൽ നിന്ന് മാറിപ്പോയി കഴിഞ്ഞിട്ടുണ്ടോ ഇപ്പോൾ? ഇത് ഒരുപക്ഷെ ഞാൻ പ്രതീക്ഷിച്ചേക്കാളും വഷളായ ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധിൻ്റെ കേസ് ഞാനത് വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാണ്, പല നിയമജ്ഞരുമായിട്ട് സംസാരിച്ചാണ്. യഥാർത്ഥത്തിൽ ഒരു സിവിൽ ഡിഫമേഷൻ ഓക്കെ മനസ്സിലാക്കാം, ക്രിമിനൽ ഡിഫമേഷൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ പരാമർശം കൊണ്ട് ആ വ്യക്തിക്കുണ്ടായിട്ടുള്ള നഷ്ടം അദ്ദേഹം ബോധ്യപ്പെടുത്തണം. പുതാൻ പറഞ്ഞാൽ അദ്ദേഹത്തെ സമൂഹം പരിഹസിക്കുന്നു, അദ്ദേഹത്തിൻ്റെ കച്ചവടം പൂട്ടിപ്പോയി, അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണം നടന്നില്ല. അത് ടാഞ്ചിബിളായിരിക്കണം, അത് തെളിയിക്കണം. തെളിയിക്കാനുള്ള ഉത്തരവാദിത്തം പരാതിക്കാരനാണ്. അങ്ങനെ ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ ക്രിമിനൽ ഡിഫമേഷൻ നിൽക്കുകയുള്ളൂ. ഇവിടെ ഈ പറയുന്ന ഈ പരാതിക്കാരൻ എന്തെങ്കിലും ഇത് സംബന്ധിച്ച് എന്തെങ്കിലും അത്യാഗ്രഹം സംഭവിച്ചതായിട്ടോ അദ്ദേഹത്തിന് അപകീർത്തി ഉണ്ടായിട്ടുള്ളതായിട്ടോ അദ്ദേഹത്തിൻ്റെ കച്ചവടം പൂട്ടിപ്പോയെന്നോ അദ്ദേഹം ഇലക്ഷനിൽ തോറ്റെന്നോ അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണം നടക്കാതെ പോയെന്നോ മകന് ജോലി കിട്ടാതെ പോയെന്നോ ഭാര്യ ആരെങ്കിലും അമ്പലത്തിൽ പോയപ്പോൾ പരിഹസിച്ചിരുന്നു ഒന്നുമില്ല. അവർ എങ്ങനെയാണ് ഒരു ക്രിമിനൽ ഡിഫമേഷൻ നിൽക്കുന്നത്? ഞാൻ ഇതാണ് പല കോൺഗ്രസ്സുകാരോടും പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ പറയണം, നിങ്ങളുടെ ഇതാണ് നിങ്ങൾ പറയേണ്ടത്. സാധാരണക്കാരെ ജനങ്ങൾക്ക് മനസ്സിലാകേണ്ടത് ഇതാണ്, സിവിൽ ഡിഫമേഷനും ക്രിമിനൽ ഡിഫമേഷനും. അതെ, സിവിൽ ഡിഫമേഷൻ ഓക്കെ, അപ്പോൾ ക്രിമിനൽ ഡിഫമേഷൻ്റെ അടിസ്ഥാന പ്രമാണത്തിന് യഥാർത്ഥത്തിൽ ലംഘിക്കപ്പെട്ടിരിക്കുകയാണ്. ഞാൻ കോടതിക്കെതിരെ ഒന്നും പറയില്ല, പക്ഷേങ്കിൽ ഈ ക്രിമിനൽ ഡിഫമേഷനിൽ വേണ്ട അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ അടിത്തറ തന്നെ ദുർബലവും പിന്നെ കോടതിയുടെ വിധിയുടെ ഒരു സ്വഭാവം, 2 വർഷം എന്ന് പറഞ്ഞിട്ട് കൃത്യം അത് പരമാവധിയാണ്. അങ്ങനെയൊക്കെ എവിടെയെങ്കിലും ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? നീതിന്യായചരിത്രത്തിൽ ഇതിക്ക് ഇത്തരം അസാധാരണമായ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനകത്ത് വരുന്ന രണ്ടാമത്തെ ചോദ്യം, കോൺഗ്രസ് വേണ്ട രീതിയിൽ പ്രതികരിക്കുന്നുണ്ടോ എന്നാണല്ലോ. ഇപ്പോൾ താങ്കൾക്കെതിരെ അവിടെ താങ്കൾ സാധാരണ രാജ്യത്തെ മൊത്തം കാര്യങ്ങൾ വെച്ചൊക്കെ ദുർബലമായൊരു പാർട്ടിയുടെ ഒരു എം പിയാണ്, അവിടെ വലിയ ഇപ്പോഴും ശക്തമാണെന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ കുറേ ആളുകൾ, ഇപ്പോൾ ലോക്സഭയിലാണെങ്കിൽ 19 പേര് അവിടെ കോൺഗ്രസിൻ്റെ ആളുകളുണ്ട്. താങ്കളുടെ പ്രസംഗം ഈ സർക്കാരിനെതിരെയും ഇതിൻ്റെ രാഷ്ട്രീയത്തെയും ഒക്കെ വിമർശിക്കുന്ന പ്രസംഗങ്ങളൊക്കെ എല്ലായിടത്തും ലഭ്യമാണ്. പക്ഷേ കോൺഗ്രസ്സുകാരുടെ ആരുടെ എം പിമാരുടെ അങ്ങനെ കാണാനില്ല. അത് താങ്കൾ നന്നായിട്ടിത് ഈ ഡിജിറ്റൽ സംഗതികൾ പ്രയോഗിക്കുന്നതുകൊണ്ടാണോ, പ്രൊമോട്ട് ചെയ്യുന്നതുകൊണ്ടാണോ, താങ്കളുടെ ബൈറ്റെല്ലാം കട്ട് ചെയ്ത് താങ്കൾ തന്നെ ഇടുന്നതുകൊണ്ടാണോ, അവരത് ചെയ്യാത്തതുകൊണ്ടാണോ, അല്ലെങ്കിൽ അവർ ശരിക്കും പ്രസംഗിക്കാത്തതുകൊണ്ട് തന്നെയാണോ? അല്ല, ഉള്ളടക്കം ഉണ്ടെങ്കിലല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പ്രസംഗിക്കാത്തൊരു കാര്യം എന്തായാലും എനിക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് തോന്നുന്നു പൊതുവേ ഞാനിപ്പം പരാതിപ്പെടുന്നതല്ല, ഇപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായി. ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ ഇപ്പം രാഹുൽ ഗാന്ധിക്ക് ഒരു പ്രശ്നമുണ്ടായി, അദ്ദേഹത്തെ ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെട്ടപ്പോൾ. ഞാനത് പരാതിയായിട്ട് പറയുന്നതല്ല, പക്ഷേ ഇങ്ങനൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് മാത്രം ഞാൻ പറയുന്നതാണ്. അന്ന് കോൺഗ്രസ്സിനെ പോലെയോ കോൺഗ്രസ്സിനേക്കാളേറെയോ പ്രതിഷേധ രംഗത്ത് വന്ന് ഇടതുപക്ഷത്തിൻ്റെ എം പിമാരാണ് രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയതിൽ പ്രതിഷേധിച്ച്, അറസ്റ്റ് വരിക്ക് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും. ഇപ്പം എന്നെ ഇങ്ങനൊരു അസാധാരണമായ സാഹചര്യത്തിൽ വിളിച്ചു വരുന്നു, CPM പ്രസ്താവന വന്നു, ശശി തരൂർ എന്നുള്ളൊരു എം പി അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്തു. പക്ഷേ കേരളത്തിലെ മറ്റ് ഒരു UDF MPമാരും അത് സംബന്ധിച്ചൊരു പ്രസ്താവന നടത്തിയിട്ടില്ല, കോൺഗ്രസ് പാർട്ടി നടത്തിയിട്ടില്ല. എന്തിനേറെ ബീഹാറിലുള്ള RJDയുടെ നേതാവ് മനോജ പോലും പ്രതികരിച്ചു, ബംഗാളിലുള്ള തൃണമൂൽ കോൺഗ്രസിൻ്റെ 1-2 നേതാക്കൾ പ്രതികരിച്ചു. അപ്പം അവ ഈ ഞാനീ പറഞ്ഞതിലെല്ലാം ഉൾപ്പെടുന്നുണ്ട്. അപ്പം നമ്മുടെ പ്രയോറിറ്റി എന്നുള്ള പ്രശ്നം, ഞാനെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഡൽഹിയിൽ എല്ലാവരും തോളോട് തോൾ ചേർന്ന് BJPയെ നേരിടണമെന്ന് പറയുമ്പോൾ കേരളത്തിലെ പല കോൺഗ്രസ് എം പിമാരും കേരള ഗവൺമെൻറ്റിനെതിരെ എന്തെങ്കിലും ഒരു സാധനം സംഘടിപ്പിക്കാൻ പറ്റുമെന്നുള്ളതാണ് അവിടെ ചിന്തിക്കുന്നത്.
അല്ല, അത് എന്തുകൊണ്ടാണ് ഈ താങ്കൾ ഈ പറയുന്ന പോലെ അസാധാരണമാം വിധം മാറിക്കഴിഞ്ഞ രാജ്യത്തെ രാഷ്ട്രീയത്തിനെ യഥാർത്ഥമായ വിധത്തിൽ അഭിസംബോധന ചെയ്യാൻ കോൺഗ്രസ്സുകാർക്ക് പറ്റാത്ത എന്തുകൊണ്ട്? അവരത് വേണ്ടെന്ന് വെച്ചിട്ടാണോ താങ്കൾ ഈ ഇതേ കോൺഗ്രസിൻ്റെ ലീഡേഴ്സിനെ മാധ്യമപ്രവർത്തനമായിട്ടും മറ്റുമൊക്കെ ദേശീയ തലത്തിൽ അവർ ശക്തമായിരുന്ന കാലത്ത് നേർക്കുനേർ കണ്ട ആളാണല്ലോ, പെട്ടെന്ന് അവർ ഇത്ര ദുർബലമായി പോകാനുള്ള കാരണം എന്താണ്? ഞാൻ പറയുന്ന വ്യക്തികളുടെ കാര്യമാണ്, ഈ പറയുന്ന വ്യക്തികളായുള്ള നേതാക്കളുടെ. കോൺഗ്രസിൻ്റെ ദുർബലാവസ്ഥയ്ക്ക് ഒരുപാട് രാഷ്ട്രീയ കാരണങ്ങളുണ്ടാകും, പക്ഷേ ഇവരിത് ഉള്ള ആളുകൾ പാർലമെന്റിൽ വേണ്ട രീതിയിൽ പെർഫോം ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്നത്. ഞാനിപ്പം എൻ്റെ സഹപ്രവർത്തകരെ കുറിച്ച് ഞാൻ പറയുന്നതിന് എനിക്കൊരു അപാകതയുണ്ട്, അത് പറയാൻ പാടില്ലാത്ത. പക്ഷേങ്കിൽ ബി ജെ പിക്കെതിരെ ശക്തമായി പോരാടുന്നതിൽ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള യു ഡി എഫ് എം പിമാർ വേണ്ടത്ര ജാഗ്രത കാണിക്കുന്നില്ല എന്നുള്ളത് എൻ്റെ വിമർശനം തന്നെയാണ്. ഇപ്പോൾ ഞാനിപ്പോൾ പുതാൻ പറഞ്ഞ ബി ജെ പിയുടെ ഔട്ട്റീച്ച് പ്രോഗ്രാമിനെ കുറിച്ച്, കേരളത്തിൽ വന്ന് അവർ നടത്തുന്ന ഈ ബിഷപ്പ് ഹൗസിൽ കയറുന്നതിനെക്കുറിച്ച് ഞാൻ പ്രകാശ് ജാവ്ഡേക്കറെ ഇരുത്തിക്കൊണ്ടാണ് ഞാൻ സംസാരിച്ചത്. ജാവ്ഡേക്കറോട് ഞാൻ പറഞ്ഞു, ജാവ്ഡേക്കറെ നിങ്ങൾ ഇനിയും രണ്ട് പേർ രണ്ട് ജോഡി ചെരുപ്പും കൂടെ മേടിച്ചുകൊണ്ട് വന്നാൽ തേയ്യല്ലാതെ അത് തേഞ്ഞു പോകുന്നതല്ലാതെ കേരളത്തിൽ ഒരു ഇഞ്ച് സ്ഥലം ഞങ്ങൾ തരില്ല എന്ന് ഞാൻ പറയുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഈ തട്ടിപ്പ് ഞങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ ഇവിടെയൊക്കെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും വേട്ടയാടുക, കേരളത്തിൽ വന്നിട്ട് അവരെ പീഡിപ്പിക്കാൻ ശ്രമിക്കുക. എനിക്ക് തോന്നുന്നില്ല കേരളത്തിലെ കോൺഗ്രസിലെ നേതാക്കന്മാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന്. പറഞ്ഞിട്ടുണ്ടാവില്ല, പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ശ്രദ്ധയെ വരുമല്ലോ. അല്ല, ഇതിനകത്ത് താങ്കൾ ഇപ്പോൾ പറഞ്ഞ കാര്യം യഥാർത്ഥത്തിൽ താങ്കൾക്ക് ശരിക്കും ആത്മവിശ്വാസമുണ്ടോ ബി ജെ പി കേരളത്തിൽ അവർക്കൊരു പവർ ഉണ്ടാകില്ല എന്ന്? ഞാൻ പറയുന്നത് അധികാരത്തിലേക്ക് എത്തുമല്ലോ എന്നുള്ള കാര്യമല്ല, അവർക്കൊരു പവർ ഉണ്ടാകില്ല എന്ന് താങ്കൾ ശരിക്കും ഇപ്പോൾ ആത്മാർത്ഥമായിട്ട് വിചാരിക്കുന്നുണ്ടോ? ഒന്ന്, കോൺഗ്രസ് ഇങ്ങനെ ദുർബലമാണെന്ന് താങ്കൾ തന്നെ പറയുന്നു, എല്ലാവരും പറയുന്നു. രണ്ട്, ഈ ക്രൈസ്തവ സഭയോടൊക്കെ ചേരാനുള്ള അവരുടെ തന്ത്രം കുറെക്കൂടെ ഫലപ്രദമായിട്ട് നടപ്പാകുമെന്ന് വിചാരിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുന്നു. അപ്പോൾ ഞാനിപ്പം സി ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് കോൺഗ്രസ് ഉറച്ചു നിന്നാൽ കേരളത്തിൽ ബി ജെ പിക്ക് കാലുകുത്താൻ പറ്റില്ല. കോൺഗ്രസ് ഉറച്ചു നിന്നാൽ ഇനി മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ സംഭവിച്ചതുപോലെ കോൺഗ്രസ് ഈ പറഞ്ഞ പോലെ അലിഞ്ഞില്ലാതാകുകയോ ഒലിച്ചപ്പുറത്തേക്ക് പോവുകയോ ചെയ്താൽ പറയാൻ പറ്റില്ല. ഇന്നത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ് ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ബി ജെ പിയുടെ ഒരു ഗെയിം പ്ലാനും ഇവിടെ വിജയിക്കാൻ പോകുന്നില്ല. പക്ഷേങ്കിൽ ഈ ഒരു ചോദ്യചിഹ്നമുണ്ട്. ഈ ചോദ്യചിഹ്നം ഞാൻ ഇടാനുള്ള കാരണം മറ്റ് സംസ്ഥാനങ്ങളിലെ അനുഭവമാണ്. അതായത് ബി ജെ പിക്ക് വളരാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കുകയും പാർട്ടിയും സംഘടനയും നേതാക്കളും ഒന്നടങ്കം ഒലിച്ച് കൂടും കുടുക്കയെടുത്ത് അപ്പുറത്തേക്ക് പോവുകയും ചെയ്യുന്നിട്ടുള്ള ഒരു പശ്ചാത്തലം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യചിഹ്നം വരുന്നത്. പക്ഷേ ഇന്ന് ഞാൻ ഒരു ശുഭാപ്തി വിശ്വാസിയാണ്. എന്താ കാരണം വെച്ചാൽ കേരളത്തിൻ്റെ മനസ്സ് പുതാൻ പറഞ്ഞാൽ ഇപ്പോൾ കേരള സ്റ്റോറി എന്നൊരു സംഭവമാണ്. കേരളം പൊരുതിയായി, അത് നമ്മുടെ ഒരു ആത്മാഭിമാനത്തിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെ സംഭവിക്കില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. പക്ഷേ എങ്കിൽ പോലും ഈ ഒരു ചോദ്യചിഹ്നം ഞാൻ ഇടുന്നതിന് കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിനുണ്ടായിട്ടുള്ള അപജയത്തെ മുൻനിർത്തിയാണ്. ഈ കേരള സ്റ്റോറി അതിൻ്റെ ട്രെയിലറും ടീസറും മാത്രമേ നമ്മളൊക്കെ കണ്ടുള്ളൂ. ജെ എൻ യുവിൽ കഴിഞ്ഞ ദിവസം പ്രദർശിപ്പിച്ചത്രേ അത്. അവിടെ സ്വാഭാവികമായിട്ടും താങ്കൾക്ക് വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവില്ല, അവിടെ ഉണ്ടായിരുന്ന ആളാണല്ലോ. കേരള സ്റ്റോറി യഥാർത്ഥത്തിൽ ശരിക്കും കേരളത്തെ ബുദ്ധിമുട്ടിലാക്കുന്ന സിനിമയാണോ? സി ബി ജെ പിയുടെ ഇപ്പോഴത്തെ ഒരു അജണ്ട, ആർ എസ് എസിൻ്റെ അജണ്ട, ഇതൊക്കെ ഇത് പുതിയ കാര്യമൊന്നുമില്ല. ഇതൊക്കെ ഈ പറഞ്ഞ ജർമ്മനിയിലൊക്കെ നാസി പാർട്ടി ഫൈറ്റ് ചെയ്ത സംഭവമാണ്. കൾച്ചർ തന്നെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ബി ജെ പി ഗവൺമെൻറ്റും ആർ എസ് എസും ഈ ചരിത്ര പുസ്തകങ്ങൾ മാറ്റിയെഴുതുന്നത്? എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ മുസ്ലിം വിരുദ്ധ സിനിമകൾ വരുന്നത്? എന്തുകൊണ്ടാണ് അവരുടെ നരേറ്റീവിൽ മുസ്ലിം രാജാക്കന്മാർ മുഴുവൻ പൈശാചികമായ പ്രവൃത്തിയിൽ ആടുന്നവർ, ഹിന്ദു രാജാക്കന്മാർ പുണ്യകർമ്മങ്ങൾ മാത്രം ചെയ്തവർ ഇന്ന് വരുന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് പല സ്ഥലങ്ങളുടെയും നാമങ്ങൾ മാറ്റുന്നത്? എന്തുകൊണ്ടാണ് അവർക്ക് വഴങ്ങാത്ത സംസ്ഥാനങ്ങളെ ഡിഫെയിം ചെയ്യാനും ഡിസ്റപ്റ്റ് ചെയ്യാനും അവരെ നിൽക്കുന്നത്? ഇതൊക്കെ ഒരു അജണ്ടയാണ്. എന്ന കാരണം വെച്ചാൽ നമ്മുടെ മസ്തിഷ്കത്തിലാണ് ഇത് ഒരുപക്ഷെ വിത്ത് പാകുക എന്നുള്ളതാണ്. ഇപ്പോൾ ലവ് ജിഹാദ് യഥാർത്ഥത്തിൽ യുക്തിപരമായി നോക്കിക്കഴിഞ്ഞാൽ, ശാസ്ത്രീയമായി നോക്കിക്കഴിഞ്ഞാൽ, വസ്തുതാപരമായി നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഒരു അർത്ഥവുമില്ല, ഒന്നുമില്ല എന്നറിയാം. പക്ഷെ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ കേരള സ്റ്റോറിയെ സംബന്ധിച്ച് ആദ്യം എത്രയോ മാസങ്ങൾക്ക് മുമ്പ് ഞാൻ അമിത്ഷായ്ക്ക് കത്തെഴുതിയിരുന്നു, എൻ്റെ ട്വിറ്ററിലുണ്ട്. അപ്പോൾ ഈ ബഹളം നടക്കുന്നതിന് മുമ്പ് തന്നെ, മാസങ്ങൾക്ക് മുമ്പ് തന്നെ അമിത്ഷായ്ക്കും ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർക്കും ഞാൻ കത്തുകൾ എഴുതിയും ആ കത്ത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അന്ന് ഞാൻ കൃത്യമായി പറഞ്ഞിട്ട് ഇതൊരു വലിയൊരു അജണ്ടയാണ്, കേരളത്തെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ വേണ്ടി ഉള്ള അജണ്ടയാണ്. പക്ഷേ ഇപ്പോഴെങ്കിലും വൈകിയ വേളയിലെങ്കിലും നമ്മുടെ ആൾക്കാരെല്ലാം രംഗത്ത് വന്ന് അതിനോട് ധീരമായി പൊരുതി എന്നുള്ളതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കേരളത്തെക്കുറിച്ച് യഥാർത്ഥത്തിൽ കേരളം ഒരു കുഴപ്പം പിടിച്ച സ്ഥലമാണെന്ന് അവിടുത്തെ ആളുകളൊക്കെ വിശ്വസിക്കുന്നുണ്ടാകുമോ? ഈ സിനിമ ഇങ്ങനെ ഇങ്ങനൊരു സംവിധാനം വന്ന് സിനിമ എടുക്കുന്നു, ഈ ഇതൊക്കെ വലിയ കുഴപ്പമാണ് അവിടെ നടക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ അത് ആളുകളവിടെ കേരളം ഒരു വിചിത്രമായ സ്ഥലമാണ് എന്ന് വിചാരിക്കുന്ന ആളുകളുടെ
കൂട്ടമാണോ ഈ നോർത്തിലൊക്കെ ഉള്ളത്? അല്ല, അങ്ങനൊരു പ്രചരണം വളരെ വിജയകരമായിട്ട് ബി ജെ പി നടത്തുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യോഗി ആദിത്യനാഥ് പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്. ഞാൻ യു പിയിലെ ബി ജെ പി എം പിമാരോട് ചോദിച്ചു, എന്തൊക്കെയാണ് വണ്ടത്തരാണ് നിങ്ങളുടെ നേതാവ്? അപ്പോൾ അവർ പറയുകയാണ്, ഇതൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ അവിടെ നന്നായിട്ട് വിറ്റഴിക്കപ്പെടുന്ന സാധനമാണ്, നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണെന്ന്. അതായത് നിങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്ത് ബി ജെ പി വിജയിപ്പിച്ചില്ലെങ്കിൽ ഉത്തർപ്രദേശ് കേരളമാകുന്നു. അതോടെ വോട്ടപ്പുറത്തേക്ക്. അപ്പൊ എന്ത് കേരളം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ കർണാടകയിൽ അദ്ദേഹം പറഞ്ഞാണെങ്കിലും അങ്ങനെയാണല്ലോ. ഇതൊക്കെ അപ്പൊ ഇങ്ങനെയൊരു പ്രചരണമാണ്. അത് ഒറ്റ കാരണമുള്ളൂ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ രാജ്യസഭയിലെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് വഴങ്ങാത്ത സംസ്ഥാനങ്ങളെ നിങ്ങൾ ഡിസ്റപ്റ്റ് ചെയ്യുക, ഡിസ്ലോഡ് ചെയ്യുക, അല്ലെങ്കിൽ ഡിഫെയിം ചെയ്യുക. DDD ഇതാണ് നിങ്ങളുടെ അജണ്ട. അപ്പോൾ കേരളത്തിന് ഡിസ്റപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, കേരളത്തിലെ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ പറ്റുന്നില്ല, ഗവൺമെൻറ്റിന് വലിയൊരു കേരളത്തിൽ ഒരു മൊത്തക്കച്ചവടം ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ കേരളത്തിനെ അപകീർത്തിപ്പെടുത്തുക. ഈ അപകീർത്തിപ്പെടുത്തുക എന്നുള്ളത് ഈ RSS അജണ്ടയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതാണ് ഇപ്പോൾ കേരളത്തോട് പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഇപ്പോൾ പുറത്തുള്ള ആളുകൾ മാത്രമല്ല വിശ്വസിക്കുന്നത്, കേരളത്തിനകത്തും ഈ നേരത്തെ ഉണ്ടായിരുന്നൊരു മതസൗഹാർദ്ദപരമായിട്ടുള്ള സാഹചര്യം മാറുകയാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. പ്രധാനപ്പെട്ട ചില മാധ്യമ പ്രവർത്തകർ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടു പറയുന്നത്, നമ്മൾ നേരത്തെ ചെറുപ്പത്തിൽ ജീവിച്ചിരുന്ന അതുപോലെയല്ല ഇപ്പോൾ ആളുകൾ, തമ്മിലുള്ള ഈ വർഗീയമായിട്ടുള്ള ചിന്തയൊക്കെ കൂടിക്കൂടി വരികയാണ്. താങ്കൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്? 100%. എന്താ കാരണം വെച്ചാൽ, നമ്മുടെ ഞാനെപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യം, നമ്മുടെയൊക്കെ അപ്ബ്രിങ്ങിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അപ്പുറത്ത് പിന്നെ പെരുന്നാളുണ്ടെങ്കിൽ അവിടുന്ന് ബിരിയാണി മേടിക്കുന്നു, ഇപ്പുറത്ത് ക്രിസ്മസ് ഉണ്ടെങ്കിൽ ഈ ഈ വീടിൻ്റെ അപ്പുറത്തേക്ക് മതിലിൻ്റെ അപ്പുറത്തേക്ക് കേക്ക് കൊടുക്കുന്നു, അപ്പുറം സദ്യ ഇങ്ങോട്ട് വരുന്നു. എന്തൊരു എന്താ പറയുക, യഥാർത്ഥത്തിൽ സുന്ദരമായിട്ടുള്ള ഒരു സാമൂഹിക അവസ്ഥ നമുക്കുണ്ടായിരുന്നു. ഇപ്പോൾ ആ ഒരു അവസ്ഥയ്ക്ക് പകരം സംശയത്തിൻ്റെ ലാഞ്ചനങ്ങൾ അവിടെയൊക്കെ ഇങ്ങനെ ചെറുങ്ങനെ പടർന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതെന്തുകൊണ്ടാണ്? കഴിഞ്ഞ ഒരു 10-20 വർഷമായിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഈ രീതിയിലുള്ള ഒരു വലിയൊരു ക്യാമ്പയിൻ ഇങ്ങനെ ബി ജെ പി പ്രത്യേകിച്ച് മാധ്യമങ്ങളുടെ സഹായത്തോടെ പണത്തിൻ്റെ കൊഴുപ്പിൽ, ഈ പറഞ്ഞ സിനിമകളുടെയൊക്കെ കൊഴുപ്പിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രതിഫലനം കേരള സമൂഹത്തിൽ കാണുന്നുണ്ട്. കുറച്ച് പേരെങ്കിലും അതിൻ്റെ പ്രതിധ്വനിയായിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ, എന്നോട് വളരെ പ്രധാനപ്പെട്ട ഒരു സിനിമാ സംവിധായകനാണ്, അതിൻ്റെ പേര് ഞാൻ പറയുന്നുണ്ട്, അത് എത്രയോ നല്ല സിനിമകൾ എടുത്തു. അദ്ദേഹം ചോദിച്ചു, അല്ല ബ്രിട്ടാസ് അതൊക്കെ ശരിയല്ലേ, നിങ്ങൾ പറയുന്നതൊക്കെ ശരിയല്ലേ? അദ്ദേഹം പറഞ്ഞു തരാം, എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ല, പക്ഷേ തീവ്രവാദികളെല്ലാം മുസ്ലിങ്ങളായത് എന്തുകൊണ്ടാണ്? വളരെ ലളിതമായ ചോദ്യമാണ്. യഥാർത്ഥത്തിന് നമുക്ക് അത്ഭുതപ്പെട്ടു പോകും. എന്താ കാരണം വെച്ചാൽ, ഇതൊരു ഒരു എരകോർത്ത് കൊടുക്കുന്നൊരു സാധനമാണ്. ഇത് പെട്ടെന്ന് നിഷ്കളങ്കരായിട്ടുള്ള ആൾക്കാർ പെട്ടെന്ന് ഇതിൽ പെട്ടുപോകും. അപ്പോൾ ഞാൻ അതിനോട് തിരിച്ചു ചോദിച്ചു, ഞാൻ പറഞ്ഞു, ഞാനൊരു മാധ്യമപ്രവർത്തകനാണ്, 3 പതിറ്റാണ്ടിലേറെയായിട്ട് ഞാൻ പറഞ്ഞു, ബാബറി മസ്ജിദ് തകർത്തത് എന്തെങ്കിലും സത്കർമ്മമായിരുന്നോ? 2000 മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടത് ഫ്ലൂ പിടിച്ചായിരുന്നോ? ഗുജറാത്തിൽ മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടപ്പോൾ അതൊന്നും തീവ്രവാദമല്ലേ? ആയിരക്കണക്കിന് ആൾക്കാർ വർഗീയകലാപങ്ങളിൽ കൊല്ലപ്പെട്ടത്, എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ മനസ്സിൽ ഇപ്പോഴും പച്ച പിടിച്ച് കിടക്കുന്ന രംഗങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ വർഗീയകലാപങ്ങൾക്ക് ശേഷം നമ്മൾ ഈ അഭയാർത്ഥി ക്യാമ്പിൽ ചെല്ലുമ്പോൾ നിർധനരായിട്ടുള്ള പാവം ചുക്കി ചുളിഞ്ഞ മുസ്ലിം അമ്മമാരൊക്കെ നമ്മുടെ കൈ പിടിച്ചിട്ട്, മോൻ കേരളത്തിൽ നിന്നാണോ ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകൂ, ഞങ്ങൾക്ക് അവിടെയൊക്കെ പോയി ജീവിച്ചാൽ മതി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഹൃദയം വിങ്ങാണ്. അത്രത്തോളം ദുരന്തങ്ങൾ ഞാൻ എൻ്റെ മാധ്യമപ്രവർത്തന ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ അതൊക്കെ മുഴുവൻ വൈറ്റ് വാഷ് ചെയ്യപ്പെട്ടു, അങ്ങനൊരു സംഭവമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രം കൊണ്ടുവരുവാണ്. ഇപ്പോൾ കഴിഞ്ഞൊരു ദിവസം ഞാൻ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സിവിൽ സർവൻ്റ് എന്നോട് ഈ പറഞ്ഞ, ഇത് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല, പക്ഷേ എനിക്ക് അത്ഭുതപ്പെട്ടു പോയി, കള്ളക്കടത്തുകാരെല്ലാം മുസ്ലിങ്ങളാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് നടക്കുന്നത് ഇവിടെയല്ല, ഉത്തരേന്ത്യയിലാണ്. ഇപ്പം ഇവിടെ ഈ പാവപ്പെട്ട ആരെങ്കിലും ഈ ഗൾഫിൽ നിന്ന് എവിടെയെങ്കിലുമൊക്കെ കുളിച്ച് വെച്ച്, ഗുദത്തിലൊക്കെ കുളിച്ച് വെച്ച് ചില സ്വർണം കൊണ്ടുവരും, അവിടെ കണ്ടെയ്നറിലാണ് സ്വർണം വരുന്നത്. ഇപ്പോൾ മുന്ദ്ര പിന്നെ തുറമുഖത്ത് 21,000 കോടി രൂപയുടെ മയക്കുമരുന്നാണ് പിടിച്ചത്, ചരമകൂടത്തിലെ വാർത്തയായിരുന്നു അവിടെ അവിടുത്തെ പത്രങ്ങളിൽ. ഇവിടെ എന്തോ 15 കോടി എന്ന് പറഞ്ഞിട്ട് ഇത് നോക്ക്. അപ്പം ഞാൻ പറഞ്ഞു, ഇതൊന്നും അല്ലേ, നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്ക്, എവിടെ ഏത് സംസ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് നടക്കുന്നത് ഒന്ന് നോക്ക്.
ഇതൊന്നും ഇവർക്ക് വിഷയമല്ല. എന്താ കാരണം? അതിനൊരു ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മൾ മാധ്യമങ്ങൾ തന്നെയാണ്. നമ്മളിങ്ങനെ ഇത് പെരിപ്പിച്ച് ഒരുപാട് ഇമേജസ് ഉണ്ടാക്കും. അത് അതിൻ്റെ ഒരു പ്രശ്നം വേറെ. നമ്മുടെ ഇപ്പോഴത്തെ ഒരു വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചില സ്റ്റീരിയോ ടൈപ്പുകൾ ഇങ്ങനെ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് പടച്ചു വിട്ട് അതിങ്ങനെ ചിപ്പുകൾ പോലെ ആൾക്കാരെ തലയിൽ ഇങ്ങനെ തറയ്ക്കുന്നുണ്ട്. അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. അതിൻ്റെ അസ്വാരസ്യങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ കാണുന്നത്. അതുകൊണ്ടായിരിക്കുമല്ലോ ഈ പറഞ്ഞ 6% ഉള്ള വോട്ട് ബി ജെ പി 14% ഉയർത്തിയത്. അതെ, അത് അതിനകത്ത് ഈ നമ്മുടെ മതനേതാക്കൾ ഒരു കാലത്തും ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളൊക്കെ സ്കൂൾ അല്ലെങ്കിൽ കോളേജ് കാലത്തൊക്കെ പഠിക്കുന്ന കാലത്തൊന്നും മതനേതാക്കൾ എപ്പോഴും മതേതരത്വത്തിൻ്റെ ആവശ്യകതയെ പറ്റി പറയുന്നതാണ് നമ്മൾ കേൾക്കാറ്. മുസ്ലിം മതനേതാക്കളാണെങ്കിൽ അവരുടെ പെരുന്നാൾ പ്രസംഗങ്ങളിൽ, ക്രൈസ്തവരാണെങ്കിൽ അവരുടെ സവിശേഷമായിട്ടുള്ള സന്ദർഭങ്ങളിൽ, സഭാ നേതാക്കൾ മതേതരത്വം പ്രധാനപ്പെട്ടതാണ് ഇതിൻ്റെ പോലെ തന്നെ ആൾക്കാരനെ സ്നേഹിക്കാന്നുള്ള എല്ലാവരും പറയുന്നതായിട്ടാണ് നമ്മൾ കേൾക്കുക. ഹിന്ദു ആത്മീയ നേതാക്കളാണെങ്കിലും അങ്ങനൊരു ഗരിമ, ആത്മീയമായിട്ടുള്ള ഗരിമ അവരിൽ നിന്ന് വരാറുണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ക്രൈസ്തവ നേതാക്കൾ തന്നെ ഈ ജോർജ് ആലഞ്ചേരി ഉൾപ്പെടെ സജീവമായിട്ട് പറയുന്നത് മറ്റവരോട് ചേർന്നാൽ എന്താണ് കുഴപ്പം എന്നാണ്. ക്രൈസ്തവ സമുദായം നമ്മളിപ്പോൾ ഈ സഭാ നേതാക്കൾ കാണുമ്പോൾ എന്ന പോലെ അവരെ പോലെ ഈ പറഞ്ഞ വർഗീയമായിട്ട് ഇസ്ലാമോ ഫോബിക്കായിട്ട് മാറിക്കഴിഞ്ഞു എന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? ഒരു ചെറിയൊരു സെക്ഷൻ അങ്ങനെ ഒരു ഇസ്ലാം വിരുദ്ധ സമീപനത്തിൽ വ്യാപൃതമാകുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, അത് ഈ വലിയൊരു പ്രചർ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പം മാധ്യമപ്രവർത്തകനായതുകൊണ്ടോ നിങ്ങൾ മാധ്യമപ്രവർത്തകനായതുകൊണ്ടോ സാമൂഹ്യ നിരീക്ഷകനായതുകൊണ്ടോ നമ്മളെപ്പോഴും ഒരു സംഭവം വരുമ്പോൾ തന്നെ നമ്മളതിൻ്റെ മറുവശം കൂടി പരിശോധിക്കും. എല്ലാ ജനങ്ങളും അങ്ങനെ പരിശോധിക്കണമെന്നില്ല, അവർ നിഷ്കളങ്കരാണ്. അതുകൊണ്ട് ചെറിയ ശതമാനം അതിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ ബൈ ആൻഡ് ലാർജ് കേരള സമൂഹം കൊടുക്കൽ വാങ്ങലുകളുടേതാണ്, പരസ്പര സഹോദരത്തിൻ്റെതാണ്, സാഹോദര്യത്തിൻ്റെതാണ് എന്ന് തിരിച്ചറിയുന്നവരാണ്. പിന്നെ ഈ ബിഷപ്പുമാരുടെ കാര്യം ഞാൻ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ അവരെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല, കുറ്റപ്പെടുത്തുകയല്ല ഞാൻ ചെയ്യുന്നത്. എന്താ കാരണം എന്ന് വെച്ചാൽ ഏത് രൂപത്തിലും ആൾക്കാരെ ഭയപ്പെടുത്തി നിയന്ത്രിക്കുക എന്നുള്ളൊരു സംവിധാനത്തിലേക്ക് നമ്മുടെ കേന്ദ്ര ഭരണകക്ഷി വന്നു. അപ്പോൾ അതിൻ്റെ ഒരു അനുരണനമാണ് അതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതായത് ഭയപ്പെടുത്തുക ആൾക്കാരെ, ഭീതിയിലാക്കുക. അപ്പോൾ അങ്ങനെ ഭീതിയിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കേന്ദ്ര ഭരണകക്ഷിയെ ഒന്നുകിൽ എതിർക്കാതിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല രണ്ട് മൂന്ന് വാക്കുകൾ പറയുക, അങ്ങനെ ഒരു രീതിയിലേക്ക് വരുന്നു. പക്ഷേ കേരളത്തിലെ കത്തോലിക്ക സഭയും അല്ലെങ്കിൽ വിവിധ മതവിഭാഗങ്ങളും ബി ജെ പിക്ക് കീഴ്പ്പെടുമെന്നോ ബി ജെ പി നിരയിലേക്ക് പോകുമെന്നോ ഞാൻ വിശ്വസിക്കുന്നില്ല. ഇവിടെ ഈ ക്രൈസ്തവ സഭയെ പറ്റി പറഞ്ഞതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് ഓർമ്മയിൽ വന്നൊരു കാര്യം, ഈ കക്കുകളി എന്ന നാടകം, ഫ്രാൻസിസ് മൊറോണ എഴുതിയ ഒരു കഥയുടെ നാടകാവിഷ്കാരം ഈ കേരള സ്റ്റോറിക്കെതിരായിട്ടുള്ള പ്രചരണത്തിന് ബദലായിട്ട് ബി ജെ പിക്കാർ കൊണ്ടുവന്നിട്ട് ഇതിനെതിരെ നിങ്ങളെന്തുകൊണ്ട് മിണ്ടുന്നില്ല എന്ന് പറയുന്നത്. സഭാ നേതൃത്വം ഈ നാടകത്തിനെതിരെ രംഗത്ത് വന്നു കഴിഞ്ഞു. കെ സുധാകരൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും ഞാൻ കണ്ടു, കോൺഗ്രസും വന്നു എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. അത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇത് കക്കുകളിയും കേരള സ്റ്റോറി പോലെ വർഗീയമായിട്ട് എതിർക്കപ്പെടേണ്ട ഒരു സംഗതിയാണ്. ഞാനത് അത് വായിച്ചു, ഞാനത് ഞാനെവിടെയോ, പക്ഷേ ഞാനിവിടെ ഉണ്ടാകാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ. പക്ഷേ ഞാനിപ്പോൾ പറയണൊരു കാര്യമുണ്ട്, ഇത് ബി ജെ പി ഏത് മാർഗങ്ങളും ഉപയോഗിക്കാൻ വേണ്ടി ഇങ്ങനെ പതിയിരിക്കുന്നത് കൊണ്ട് കേരളത്തിൻ്റെ സാമൂഹ്യ സമുദായ അന്തരീക്ഷം ഒരു സെക്കുലറായിട്ട് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ വളരെ സൂക്ഷ്മതയോടെയും അവധാനതയോടെയും മുന്നോട്ട് പോകേണ്ട ഒരു സംഭവമാണ്. 25 മുമ്പത്തെ നമ്മുടെ രീതികളിൽ ചിലപ്പോൾ മാറ്റം വരുത്തേണ്ടി വരും. 21 ഇപ്പം 25 or 30 മുമ്പ് ഞാൻ ശശി തരൂരിനെ പിന്തുണയ്ക്കുകയോ ശശി തരൂർ എന്നെ പിന്തുണയ്ക്കുകയോ ചെയ്യുന്നൊരു സംഭവം ഉണ്ടാകണമെന്നില്ല, ഞാൻ പറഞ്ഞു വരിക. അപ്പോൾ ആ ഒരു എന്താ പറയുക പരിപ്രേക്ഷ്യം മാറി എന്ന് നമ്മളെല്ലാവരും ചിന്തിക്കണം. ആത്യന്തികമായിട്ട് നമ്മളിൽ നിന്നുണ്ടാകുന്ന നമ്മുടെ ഒരു ആവിഷ്കാരത്തിൻ്റെയോ നിരുപദ്രവരമായിട്ടുള്ളൊരു പരാമർശത്തിൻ്റെയോ ഉപയോഗം പതിയിരിക്കുന്ന വലിയൊരു വർഗീയ കക്ഷി ദുരുപയോഗിക്കുമെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നമ്മളെല്ലാവരും മുന്നോട്ട് പോകാറെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് ഏതെങ്കിലും ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ തടയാൻ വേണ്ടി മറ്റതല്ല, പക്ഷേ ആ ഒരു അവതാരത നമുക്കെല്ലാവർക്കും വേണം. ഇപ്പം മുമ്പ് ഞാൻ പ്രസംഗിച്ചതുപോലെയോ സംസാരിച്ചതുപോലെയോ എനിക്ക് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ. അപ്പോൾ ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയത്തിൻ്റെ ഇടിയം മാറി എന്ന കാരണം വെച്ചാൽ വലിയൊരു ഒരു സംഭവം ഇങ്ങനെ വന്ന് നമ്മുടെ മേൽ ചൂഴ്ന്നു നിൽക്കുകയാണ്. അപ്പം എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. നമ്മളിപ്പം കറക്റ്റ് സാങ്കേതിക അർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ കറക്റ്റായിരിക്കാം, പക്ഷേ സാങ്കേതികമായ ശരി പലപ്പോഴും രാഷ്ട്രീയമായ ശരിയാകണമെന്നില്ല. രാഷ്ട്രീയമായ ശരി എന്ന് പറയുന്നത് ഒരു തരത്തിലും വർഗീയ ശക്തികൾക്ക് കേരളത്തിൽ കാലുകുത്താനുള്ളൊരു അവസരം ഒരുക്കാതിരിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയമായ ശരി. ആ ശരിക്ക് വേണ്ടിയായിരിക്കണം നമ്മുടെ മനസ്സും കലയും ആവിഷ്കാരവും എല്ലാം എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ ഇതിൻ്റെ ഒന്നിലേക്കും ഞാൻ പോകാത്തതുകൊണ്ടാണ്, പക്ഷേ എങ്കിൽ പോലും എൻ്റെ പൊതുവായിട്ടുള്ള അഭിപ്രായം.
ഇപ്പോൾ നമ്മൾ കോൺഗ്രസ് നേതാക്കളെ പറ്റി പറഞ്ഞു. ഇപ്പോൾ ശശി തരൂർ അവിടെയുണ്ട്. ശശി തരൂർ ആഗോള പൗരൻ എന്ന നിലക്ക് വന്നിട്ടാണ് പിന്നീട് രാഷ്ട്രീയക്കാരനായിട്ട് മാറിയത്. പലപ്പോഴായിട്ട് അദ്ദേഹം ബി ജെ പിയിലേക്കൊക്കെ പോകുമെന്നൊക്കെയുള്ള ആക്ഷേപമൊക്കെ പലരുടെ ഭാഗത്ത് നിന്ന് വന്നെങ്കിലും അദ്ദേഹം മാത്രമാണ് കോൺഗ്രസിനകത്ത് നിന്ന് ബി ജെ പി എതിർക്കുന്ന കൺസിസ്റ്റൻ്റായിട്ട് എതിർക്കുന്ന ഒരാളെന്ന് തോന്നലുള്ള പല ആളുകളുമുണ്ട്. ശശി തരൂരിനെ ഒരു സഹപാർലമെൻറ്റേറിയ നിലക്ക് താങ്കൾ എങ്ങനെയാണ് കാണുക? അങ്ങനെയല്ല, ശശി തരൂരും ഞാനും തമ്മിൽ നല്ല അടുപ്പത്തിലാണ്. അത് വേറെ ഒന്നും കൊണ്ടല്ല, അത് അദ്ദേഹവും ഞാൻ ഒരു കമ്മിറ്റിയിലാണ് പ്രവർത്തിച്ചത്. ഐ ടി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റി ആയിരുന്നു. ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ്, ഐ ടി, ഇലക്ട്രോണിക്സ്, ടെലികോം, അങ്ങനെ നാല് പ്രധാനപ്പെട്ട വകുപ്പുകൾ. അത് ആ കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് അദ്ദേഹം. ഞാൻ ആ കമ്മിറ്റിയിലെ മെമ്പറായിരുന്നു. അത് കമ്മിറ്റിയിൽ വലിയൊരു ഏറ്റുമുട്ടലും സംഘർഷമൊക്കെ ഭരണ പ്രതിപക്ഷ സമ്പരുണ്ടായപ്പോൾ ഞാൻ വളരെ കൃത്യമായി എൻ്റെ നിലപാടുകൾ വ്യക്തമാക്കുകയും അദ്ദേഹത്തിന് സഹായകരമായിട്ടുള്ള ഒരുപാട് നിലപാടുകൾ എടുക്കുകയും ചെയ്ത ആളാണ്. ഒരു അംഗം നിലയിൽ ഞാൻ അങ്ങനെയാണ് എടുക്കേണ്ടത്. എന്നുവെച്ചാൽ സർക്കാരിനെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് ഒരു കമ്മിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യം. അദ്ദേഹം വളരെ ലിബറലായിട്ടുള്ളൊരു ആശയ വീക്ഷണമുള്ള ആളാണ്. അദ്ദേഹം ബി ജെ പി പോകുന്ന ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. ബി ജെ പി പോയപ്പോൾ ശശി തരൂർ ഇല്ല. ആരെ പറഞ്ഞാൽ ഉപ്പിൻ്റെ ഉറ പോയി കഴിഞ്ഞാൽ ഉപ്പില്ല എന്ന് പറഞ്ഞ പോലെ ശശി തരൂർ എന്നുള്ള പറഞ്ഞ ഒരു സെക്യുലർ ലിബറൽ ഫേസ്, അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനോ ഇടതുപക്ഷക്കാരനോ ഒന്നും അല്ല, ഒരു ലിബറലായിട്ടുള്ള ആളാണ്. പക്ഷേ അദ്ദേഹത്തെ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക ഒരു അവസ്ഥയുണ്ടല്ലോ. ആ അവസ്ഥ എന്ന് പറയുന്നത് ഈ അമിതാധികാര മജോറിറ്റേറിയൻ ഐഡിയോളജിക്കെതിരെയുള്ള ഒരു ശബ്ദമാണ്. അപ്പോൾ അദ്ദേഹം അങ്ങോട്ട് പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹം ഈ ഇപ്പോഴത്തെ കാലത്ത് ഈ കണ്ടന്റ് വളരെ പ്രധാനമാണല്ലോ. അദ്ദേഹം ഈ സംഘപരിവാര വിരുദ്ധമായിട്ടുള്ള കണ്ടന്റ് സൃഷ്ടിക്കുന്നതിൽ അദ്ദേഹം മികച്ച ആളാണ്. അതിനുള്ളിൽ സ്വയം ഈ അദ്ദേഹം കണ്ടന്റ് ഉള്ള ഒരാളാണ്. അത് പക്ഷേ കോൺഗ്രസ് പാർട്ടി ഇതുപോലൊരു മോശം കാലത്ത് പോലും നന്നായിട്ട് ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ശരിയായിരിക്കും? അത് എനിക്ക് പറ്റി വലിയൊരു പ്രതിസന്ധി ഉണ്ടായി. അതായത് ഈ കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇങ്ങനൊരു ഇൻ്റർവ്യൂ അത് പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ പ്രതികരിക്കുന്നുണ്ട്, കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ ഈ കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പ് ഒരു പരസ്യ പരിപാടിയായിട്ട് മാറ്റി. എല്ലാവരും അഭിപ്രായപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഒരു സി പി എം പോലുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ ആഭ്യന്തര വിഷയമായിട്ടോ സംഘടനാ വിഷയമായിട്ടോ അല്ല കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിനെ ആൾക്കാർ കണ്ടത്. അതൊരു പരസ്യ പ്രസ്താവനകളാണ് എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഫേസ്ബുക്കിലൊരു രണ്ട് പേര് കുറിച്ചു. ഇതെല്ലാം പരസ്യമായൊരു സംവാദത്തിന് വന്ന സ്ഥിതിക്കും, ഒരു പരസ്യമായ സംവാദം ഇതിന് അനിവാര്യമാണെന്ന് കോൺഗ്രസ് നേതാക്കൾ കണ്ട സ്ഥിതിക്കും, ഞാനെന്നുള്ള പൗരൻ നോക്കുമ്പോൾ ശശി തരൂരിനെ അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരുന്നത് കോൺഗ്രസ്സിന് ഗുണകരമായിരിക്കും. അത് ഞാൻ കൃത്യമായിട്ട് അത് എന്തെങ്കിലും തരത്തിലൊരു അജണ്ട വെച്ച് പറഞ്ഞതല്ല. എനിക്ക് അദ്ദേഹത്തിന് അറിയാവുന്നതുകൊണ്ട് രണ്ട് ഈ പറഞ്ഞ ഉത്തരേന്ത്യൻ ക്യാമ്പസുകളിലും അവിടെ ഇവിടെയൊക്കെ ഒരു മിഡിൽ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കഥാപാത്രം തന്നെയൊക്കെയാണ് ഞാനത് പറഞ്ഞത്. ഈ വലിയ പൊങ്കാലെ എനിക്കെതിരെ ഈ പറഞ്ഞ ഇവിടെയുള്ള കോൺഗ്രസ് സൈബർ വിഭാഗങ്ങളെല്ലാം അങ്ങ് രംഗത്ത് വന്നു. അപ്പം ഞാൻ അത്ഭുതപ്പെടുകയാണ്. അതായത് നമ്മുടെ നേതാവിനെ കോൺഗ്രസിനോ നേതാവിനെ ഒന്ന് പുകഴ്ത്തുകയാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ പുകഴ്ത്തുകയത് പുകഴ്ത്തുകയെന്ന് വെച്ചാൽ എനിക്ക് അദ്ദേഹത്തിനോട് എതിർപ്പുകളുണ്ട്, രാഷ്ട്രീയ വ്യത്യാസങ്ങളുണ്ട്. അതേ ഇപ്പോൾ നാളെ ഇവിടെ മത്സരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിനൊരു ക്യാമ്പയിൻ ചെയ്യാൻ പോകും, തർക്കമൊന്നുമില്ല. പക്ഷേങ്കിൽ ഒരു ദേശീയ രാഷ്ട്രീയമായി മുൻനിർത്തി ഒരു അഭിപ്രായ പ്രകടനം നടത്തിയതാണ്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് തുടർച്ചയായിട്ട് ഞാൻ പറയട്ടെ, ഇപ്പോൾ ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, ധൈര്യസമേതം പറയുകയാണ്, ശശി തരൂരിനെ പോലുള്ള ഒരു നേതാവിനെ കോൺഗ്രസ് ഉപയോഗിക്കണം, വിനിയോഗിക്കണം, ഉപയോഗപ്പെടുത്തുന്ന എന്നുള്ളൊരു പരാതി അദ്ദേഹത്തിനുണ്ടെന്ന് എനിക്കറിയാം. അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ വരികൾക്കിടയിലൂടെ കൃത്യമായി വായിക്കുകയും അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ വായിച്ചറിയുകയും ചെയ്യുന്നൊരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ സേവനം വേണ്ട രീതിയിൽ കോൺഗ്രസ് ഉപയോഗിക്കുന്നില്ല എന്നുള്ളൊരു അഭിപ്രായം അദ്ദേഹത്തിന് തന്നെ ഉണ്ട് എന്ന് അദ്ദേഹം പറയാതെ തന്നെ എനിക്കറിയാം. അത് കോൺഗ്രസിന് ഗുണകരമാണോ എന്നുള്ളത് കോൺഗ്രസ് ചിന്തിക്കുക. ഇത്രയേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അതിനെക്കുറിച്ച്.